ഹലോ പെറ്റ് ലവേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബാർക്കോസ് കെനൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ വീഡിയോ ഇല്ല, നമ്മുടെ വീട്ടിലാണ് കേട്ടോ. നമ്മുടെ ചെക്കന്മാരൊക്കെ റെഡിയാണ് വീഡിയോ എടുക്കാനായിട്ട്. ജെറി റെഡി അല്ലേ? ആ ജിമ്മി റെഡിയാ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മളുടെ പിള്ളേരെ കാണിക്കാനുള്ള ഒരു ചെറിയ പരിപാടിയാണ്. നമ്മുടെ കയ്യിൽ എത്ര ഡോഗ്സ് ഉണ്ട്, അവരെങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യണേ, പിന്നെ അവർ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ മാത്രമല്ല മമ്മിയും കൂടി ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. മമ്മിയാണ് മൂന്ന് പേരെ ഇതിൽ പ്രസൻറ്റ് ചെയ്യണേ. അപ്പോൾ അവസരം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഐശ്വര്യമായിട്ട് മമ്മിയുടെ താഴെയുള്ള സന്തതിയിൽ വെച്ച് തുടങ്ങിക്കോ. ഇവൻ്റെ പേര് ഇവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുഞ്ഞൻ കുഞ്ഞൻ തന്നെയാണോ പേര്? അതോ കുഞ്ഞല്ല, ഇവന് കൊക്കോ എന്നാണ് പേരിട്ടുണ്ടായിരുന്നത്. പക്ഷെ കൊക്കോ എന്നൊന്നും വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിയാവില്ല. എടാ കുഞ്ഞാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് അയാൾ ആള് കൂടി വരും, എവിടെ നിന്നാണെങ്കിലും വരും. ഞാൻ അനുസരണുള്ള കുട്ടിയാ, ഞാൻ എവിടെ പോകണ്ടോ എന്റെ കൂടെ ഇപ്പോഴും ഉണ്ടാവുക. കാലത്ത് ചോറ് ഒരു എട്ടര എട്ടേകാലൊക്കെ ആകുമ്പോഴേക്കും ചോറ് കൊടുക്കും. പിന്നെ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടാവും, വെള്ളം ഇടയ്ക്ക് കുടിക്കും. വീട്ടിലാണ് ഫുള്ളാണ്, അകത്ത് ഫുള്ളായിട്ട് ഒരു രണ്ട് ഇതിലായിട്ടും ഓടി നടക്കും, മുകളിലും താഴൊക്കെ ആയിട്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ചോറുണ്ടോ, അതിന്റെ ഇടയിൽ വേറെ ആരും എന്ത് കഴിച്ചാലും ഒരു ഷയറുണ്ട്. വേറെ ആർക്കും എന്ത് സാധനം എടുത്ത് പുറത്തേക്ക് എടുത്താലും അതിനകത്ത് കുട്ടിയിരിക്കണം, അത് കഴിച്ചിരിക്കണം. പിന്നെ ഇവന്റെ ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഗ്രൂമിങ് കാലത്ത് അവന് ഒരാഴ്ച ആവുമ്പോ കുളിക്കും, പിന്നെ കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ടെങ്കിൽ ആൾക്ക് ജസ്റ്റ് മണ്ണിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഞങ്ങള് നോക്കും മണ്ണിൽ പോയിട്ടൊന്ന് രണ്ട് ചവിട്ടൊക്കെ ചവിട്ടി വീണ്ടും അകത്തേക്ക് കയറി വന്ന് അല്ലേ ചീത്ത കെട്ടി വീണ്ടും വേഗം മുകളിലേക്ക് പോയിട്ടിരിക്കുകയാണ്. അത് അവന്റെ പപ്പാടെ മുകളിൽ നിന്ന് കൊരക്കിണ്ട്. ആ ഉച്ച കേട്ടിട്ടാണ്. രണ്ടാമത്തെ ആള് കുളാണ് അല്ലേ? അപ്പൊ ഇവളുടെ പേര് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞോ. ഇവളാണ് ഞങ്ങളുടെ മാളു. മാളു മാളു പെണ്ണ്, നമ്മുടെ നേരത്തെ കണ്ട കുഞ്ഞിന്റെ അമ്മ. ഇവിടെ ഒരു 9 മാസമല്ലേ എപ്പോഴാണ് ഫ്ലാറ്റിൽ നിന്നാണ് കിട്ടിയത്. 9 മാസം അവിടെ നിന്ന് 3 മാസം കഴിഞ്ഞപ്പോ ഞങ്ങൾ പ്രസവിച്ചു. അതെ, എവിടെ നിന്നപ്പോ പണി കിട്ടി? നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് പണി കിട്ടി. അതെ, ഫ്ലാറ്റിൽ നിന്ന് കിട്ടുമ്പോഴേ പറഞ്ഞിണ്ടായിരുന്നു. ആ കിട്ടുമ്പോഴാണ് ഹീറ്റ് ആയിട്ടുള്ള സമയമായിരുന്നു. അവര് ഇവിടെ ഫ്ലാറ്റ് മാറി പോണ കാരണം കൊണ്ട് അവർക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് എന്റെ വീട്ടിൽ ഓടി വരും. അങ്ങനെ കണ്ട് സ്നേഹം കണ്ടപ്പോ അവര് പറഞ്ഞു ഇവിടെ കൊണ്ടുപോവോ ഇവിടെ എടുക്കോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങളുടെ മാളുകളെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ മാളു 6 കുട്ടികളെ പ്രസവിച്ചു. ഡെലിവറിയിലായിരുന്നു, അതിൽ ഏറ്റവും ഭയങ്കര കുഴപ്പം പിടിച്ച ഡെലിവറി ആയിരുന്നു അങ്ങടെ കുഞ്ഞിന്റെ. അവനെ ഞങ്ങൾ ഇവിടെ നിർത്തി ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തു. അപ്പൊ മാളു ഇതേ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നു. ഇവിടെ എങ്ങനെയാ ഫുഡും കാര്യങ്ങളും? ഒക്കെ നോർമൽ തന്നെ, എല്ലാവരും
നാല് പേരുള്ളവർക്കൊക്കെ നാല് പേർക്ക് ഒരേ പോലെ തന്നെ ഭക്ഷണം, ചിക്കനും ചോറും രണ്ടു നേരം. പിന്നെ ആരെന്ത് കഴിക്കണോ, അങ്ങനെ സ്വീറ്റ്സ് ഒന്നും അങ്ങനെ അധികം കൊടുക്കില്ല. വേറെ ആരെന്ത് കഴിച്ചാലും അത് ഇവർക്ക് കിട്ടിയിരിക്കും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിലാണോ അങ്ങനെയൊന്നും ഇല്ല, ഒരു ഫുൾ ടൈം വീട്ടിലെ അകത്ത് ഉറങ്ങണെങ്കിൽ നമ്മുടെ അടുത്ത് ഉറങ്ങും, അങ്ങനെയാണ് അഴിച്ചിട്ടേക്കാണ്. ഇവനാണ് നിങ്ങളുടെ ജെറിമോൻ, നേരത്തെ പറഞ്ഞ കൊക്കോന്റെ ഒക്കെ അപ്പൻ, കൊക്കോന്റെ പപ്പ, മാളുവിന്റെ ഹസ്ബൻഡ്. പിന്നെ ഇവൻ രാജയെ തൊട്ടേ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഇവനെ ഞങ്ങള് കാശ് കൊടുത്ത് വാങ്ങിയതാ. പക്ഷെ ഞങ്ങളെ പറ്റിച്ചു, പോമറേനിയൻ ആണെന്ന് പറഞ്ഞിട്ട് തന്നതാ, വെറൈറ്റി കളറാന്ന് പറഞ്ഞിട്ട് തന്നതാ എടുത്തതാ ഞങ്ങള്. പക്ഷെ കൊഴപ്പൊന്നുമില്ല, ആള് നല്ല കുട്ടിയാണ്. പിന്നെ ഒരു പ്രാവശ്യം ഒരാളെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓർമ്മശക്തി ആൾക്ക്, എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാനുണ്ടോ, ഓടി എത്തി പിടിക്കും. പിന്നെ ഫുഡൊക്കെ സാധാരണ തന്നെ ആഴ്ചയില്. ഇവന്റെ ഗാർഡിങ് എങ്ങനെയുണ്ട്? ഇവനൊരു പ്രത്യേകത എന്ന് വെച്ചാലേ, എന്തെങ്കിലും ഒരു നിസാരൊരു ഇത് അഴുക്കായിട്ട് അവൻ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര അസ്വസ്ഥത കാണിക്കും. പിന്നെ ഇങ്ങനെയും ഒരാളുടെ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങി തിന്നില്ല. മറ്റുള്ളവരൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങി തിന്നാലും ഇവ അങ്ങനത്തെ ഒന്നും തിന്നില്ല. ഇങ്ങനെ ചില കാര്യങ്ങള് ഇഷ്ടക്കേടുകളുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാരും എല്ലാരും ഫുഡൊക്കെ തന്നെ, മറ്റുള്ള സാധനങ്ങള് വാങ്ങി കഴിക്കണതൊക്കെ അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി കഴിച്ചോണ്ടിരിക്കും. കുഞ്ഞന്റെ പപ്പയുടെ ഏറ്റവും കാണിച്ചാലോ, അവനെ ഞാൻ കാണിക്കാം. അപ്പോ ഇവനാണ് നമ്മുടെ ജിമ്മി മോൻ, ജിമ്മി എന്നാണ് ഇവന്റെ പേര്. സാധാ ഒരു ഇന്ത്യൻ ബ്രീഡാണ്, എന്നാൽ ഇവ ഇച്ചിരി അഗ്രസീവ് കൂടിയ ടൈപ്പാണ്. ലൈക്ക് എന്താ പറയുക, സിമ്പിളായിട്ട് നമ്മുടെ വീടിൻ്റെ മതിലൊക്കെ ചാടിയിട്ട് അപ്പുറത്തെ ഏതെങ്കിലും ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ ഷുവറായിട്ടും ബൈറ്റ് ചെയ്യും. അത്ര അഗ്രസീവാണ്, അനിമൽ അഗ്രഷൻ ഇച്ചിരി കൂടുതലാണ്. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലത്തെ ഡോഗ്സിനെ അങ്ങനെ ഇതാക്കില്ല കേട്ടോ, അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ എന്നാൽ കൂടി ഇച്ചിരി അഗ്രസീവ് വിഷയമാണ്. പിന്നെ ഫുഡും സപ്ലിമെൻസും ഒക്കെ നോർമൽ തന്നെയാണ്, എല്ലാ ഇവിടുത്തെ പിള്ളേരെ പോലെ തന്നെ നോർമലായിട്ട് തന്നെയാണ് കൊടുക്കണം. പിന്നെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയതാണ്, അതാണ് സത്യം. ഇവനെ കിട്ടിയത് എനിക്ക് തോന്നുന്നു ഒരു 60 ഡേയ്സിലൊക്കെയാണ് അവനെ ഫ്ലാറ്റിൽ നിന്ന് പോയി എടുക്കുകയാണ് ചെയ്തത്. കണ്ട എന്തെങ്കിലും സാധനം അതിൽ അപ്പുറത്തോടെ പോയി കഴിഞ്ഞാൽ ചുള്ളൻ ഉറപ്പായിട്ടും. ഇപ്പോൾ ഇവനൊരു കാക്കയാണെങ്കിൽ കൂടി അച്ഛനത് പോയി ഓടി പിടിച്ച് പിടിക്കാൻ നോക്കും, അങ്ങനത്തെ ഒരു മുതലാണ്. പിന്നെ ഇവ കുറച്ചും കൂടി ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് എൻ്റെ അടുത്തോ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇന്ത്യൻ ബ്രീഡ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ ജിമ്മിയുടെ വിശേഷങ്ങൾ. ഇത് വീക്കിലി കൊടുക്കുന്ന സാധനം ഇതാണ്, ഇത് ഇച്ചിരി പ്രീമിയം ക്വാളിറ്റിയാണ് സംഭവം.
ബയോ കട്ടേറ്റീവിൻ്റെ ആണ്. അറൗണ്ട് ഒരു 600 റേഞ്ച് ഒക്കെ വരുന്നു തോന്നുന്നു ഈ ഒരു ടാബ്ലറ്റ്സിന്. വീക്കിലി വൺസ് ഇത് കൊടുത്താൽ മതി, അത്രേ വേണ്ടു, ഡെയിലി ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നോക്കി വെച്ചു കേട്ടോ. പിന്നെ ഇവരെ ബാത്തി ഇപ്പിക്കണം, ഷാമ്പു ഏതാണ്? ഈ രണ്ടുമാണ് ബയോ പെറ്റാക്റ്റീവിൻ്റെ തന്നെയാണ് ഈ രണ്ട് ഷാമ്പു. ഇത് ശരിക്കും ഷോപ്പിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. 10 എനിക്ക് തോന്നുന്നു ഒരു 400 റേഞ്ചിലാണ്, 450 റേഞ്ചിൽ ആണ് ഈ ഷാമ്പൂസിൻ്റെ മാർക്ക് വരുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് കേട്ടോ. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഓരോ ഷോപ്പുകൾ പോയിട്ട് നോക്കിയപ്പോഴാണ് ഷാമ്പൂസിൻ്റെ ഒക്കെ വില അറിയണം. അപ്പോൾ ഈ രണ്ട് ഷാമ്പൂസാണ് നമ്മൾ ഇവന്മാരെ കുട്ടപ്പനാക്കണം. അല്ല ജിമ്മ്യ ദിവസം എന്താ കുട്ടപ്പനാക്കണത്? ആ അതെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിലും നമ്മളൊന്ന് മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ ഇതാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ നമുക്ക് കമൻറ്റ് ചെയ്തോ. അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ സീ യു. പിന്നെ ഇവന്റെ വേറെ കാര്യങ്ങൾ വെച്ചാൽ ഫുഡ് ഷെഡ്യൂളൊക്കെ നോർമലായിട്ട് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ ഒക്കെ നോർമൽ തന്നെയാണ് പോയോണ്ടിരിക്കണേ. അത് കറക്റ്റ് ആംഗിൾ അല്ലേ? ഇങ്ങനെ കുറച്ച്.